മാസപ്പടി കേസിന്റെ അന്വേഷണം ഇ ഡി ഏറ്റെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനടക്കം ആരോപണ വിധേയമായ കേസാണിത്. SFIO യുടെയും ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED യുടെ നടപടി. ആരോപണ വിധേയർക്ക് ഉടൻ നോട്ടീസ് നൽകും. രാഗിൻ നൽകും വിവരങ്ങൾ. രാഗിൻ, വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുമ്പോൾ, SFIO യുടെ റിപ്പോർട്ടിന് പിന്നാലെയാണോ ED യുടെ അന്വേഷണവും വരുന്നത്? ED യുടെ ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? അത് എപ്പോൾ പ്രതീക്ഷിക്കാം? പ്രജീഷ്, മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തുടർ നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുകയാണ്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ECIR, അതായത് ഈ പോലീസൊക്കെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ FIR സമാനമായിട്ടുള്ളൊരു കാര്യമാണത്. ECIR പ്രഥമ വിവര റിപ്പോർട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ED കടക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടികൾ. പ്രത്യേകിച്ചും ഐ ടി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടും അതിന്റെ വിശദാംശങ്ങളും ഒക്കെ ED ശേഖരിച്ചിരുന്നു. അതിന് പിന്നാലെ SFIO ആണ് ഇപ്പോൾ പ്രധാനമായ ഒരു അന്വേഷണം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗമാണ് പ്രധാനമായ ഒരു അന്വേഷണം നടത്തുന്നത്. അവരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഇപ്പോൾ ED ഇത്തരമൊരു നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ED വിപുലമായ ഒരു അധികാര പരിധിയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നത്. പ്രത്യേകിച്ചും സേവനത്തിന് പണം കിട്ടി എന്ന് പറയുമ്പോൾ എന്ത് സേവനത്തിന്റെ പേരിലാണ് പണം നൽകിയത്, അത് എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള വിശദമായ ഒരു അന്വേഷണം ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ടാകുമെന്ന ED. ഇതോടൊപ്പം രണ്ട് ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിന് പുറമെയാണ് ഇപ്പോൾ ED ഈ ഒരു 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 ഫീൽഡിലേക്ക് വരുന്നത്. നേരത്തെ ഷോൺ ജോർജ് അടക്കം ഇതിൽ ED അല്ലെങ്കിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകിയിരുന്നു. അത് കോടതിയുടെ പരിഗണനയിലാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരം ഒരു നടപടിക്രമങ്ങളിലേക്ക് മുന്നോട്ട് പോയിട്ടുള്ളത്. നേരത്തെ SFIO യുടെ അന്വേഷണം മുന്നോട്ട് പോയ ഒരു ഘട്ടത്തിൽ തന്നെ ED ഇത്തരത്തിൽ ECIR ഫയൽ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഗിനാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വരുന്നത്. SFIO അന്വേഷണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ED യുടെ അന്വേഷണം കൂടി വരുന്നത്. കരിമണൽ കമ്പനിയിൽ നിന്നും ഇത്തരത്തിൽ പണം കൈപ്പറ്റിയത് എന്ത് സേവനത്തിൻ്റെ പേരിലാണ്, അതിൽ മേലുള്ള കള്ളപ്പണ അല്ലെങ്കിൽ ഇടപാടുകൾ ഉണ്ടോ തുടങ്ങി പ്രധാനപ്പെട്ട വിഷയങ്ങളായിരിക്കാം ഇനി അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കൂടി പരിശോധനകൾ നടത്തുക. പ്രാഥമിക വിവരങ്ങളൊക്കെ തന്നെ SFIO ശേഖരിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കൃത്യവിലോപങ്ങൾ നടന്നിട്ടുണ്ട്. കമ്പനിയിൽ നിന്നുള്ള വിശദീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തൃപ്തികരമല്ല എന്നതടക്കം വിപുലമായ കാര്യങ്ങളിലേക്കും പരിശോധനയിലേക്കും SFI പോകുന്നു. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ SFIO അന്വേഷണത്തിന് പിന്നാലെ ED വരുന്നത്. ED ഇപ്പോൾ ഉടൻ തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആരോപണ വിധേയരായ ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്കടക്കം ED നോട്ടീസ് നൽകും. അവരെ വിളിച്ച് വരുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങളാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. രാഗിൻ, അങ്ങനെ ഈ പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളൊക്കെ ED ശേഖരിച്ചിട്ടുണ്ടോ? ഇനി നോട്ടീസ് നൽകുന്ന നടപടിക്രമങ്ങൾ, അത് ആരോപണ വിധേയരെയാണ്, അത് ആർക്കൊക്കെ നൽകും, ആരൊക്കെയാണ് ഇപ്പോൾ ആരോപണ വിധേയരായി ഈ SFIO അന്വേഷണത്തിന് മുന്നിലുള്ളത്? ED യുടെ നടപടിക്രമങ്ങൾ ഇനി എങ്ങനെ പ്രതീക്ഷിക്കാം നമുക്ക്? പ്രജീഷ്, പ്രാഥമിക പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് ഇത്തരം ഒരു നടപടിക്രമങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിട്ടുള്ളത്. അതിൽ ആദ്യഘട്ടത്തിൽ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ അവരിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അതിന്റെ രേഖകൾ